പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാകപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമാകുന്ന അപ്പം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, എന്നെയോ ദുഷ്ടനെ ഞങ്ങൾ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. ഞങ്ങളുടെ കർത്താവ് നിന്നോടുകൂടെ, സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരഫലമായ യേശുമിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള കന്യക മർത്തമറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവം തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. കർത്താവിൽ പ്രിയരെ, കഴിഞ്ഞ ആഴ്ച നമ്മള് നെഹമ്യാവിന്റെ പുസ്തകത്തിലേക്ക് പ്രവേശിക്കുന്ന കാര്യം അറിയിച്ചിരുന്നല്ലോ. എസ്രാ പുരോഹിതന്റെ ന്യായശാസ്ത്രിയുടെ പുസ്തകമായിരുന്നല്ലോ കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിച്ച് തീർത്തത്. ഇന്ന് നെഹമ്യാവിന്റെ പുസ്തകത്തിലേക്ക് പ്രവേശിക്കുകയാണ്. നെഹമ്യാവ് എന്ന എബ്രായ വാക്കിന്റെ അർത്ഥം ദൈവം ആശ്വസിപ്പിച്ചു എന്നാണ്. നെഹമ്യാവ് എന്ന എബ്രായ പദത്തിന്റെ അർത്ഥം ദൈവം ആശ്വസിപ്പിച്ചു എന്നാണ്. നെഹമ്യാവ് ഒരു പുരോഹിതനോ ഒരു ന്യായശാസ്ത്രിയോ ഒന്നുമായിരുന്നില്ല. ഒരു സാധാരണ ഒരു അൽമായക്കാരനായിരുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹം എസ്രായെ പോലെ ബാബിലോണിന്റെ അടിമത്വത്തിൽ കിടന്ന വ്യക്തി കൂടെയാണ്. എന്നാൽ എസ്ര ആദ്യത്തെ പ്രവാസികളുടെ കൂടെ തിരിച്ച് യെരുശലേമിലേക്ക് വന്നുവെങ്കിലും നെഹമ്യാവ് അതിനുശേഷമാണ് കടന്നു വരുന്നത്. നമുക്കറിയാം, എസ്രായുടെ പുസ്തകം എഴുതപ്പെടുന്നത് BC 458 ലാണ്. എന്നാൽ നെഹമ്യാവിന്റെ പുസ്തകം എഴുതപ്പെടുന്നത് കൃത്യമായൊരു ഡേറ്റ് വേദപണ്ഡിതന്മാര് അഭിപ്രായം പറയുന്നില്ല. പക്ഷേ 445 BC മുതൽ 432 വരെയുള്ള കാലയളവിലാണ് ഈ നെഹമ്യാവിന്റെ പുസ്തകം എഴുതപ്പെട്ടതെന്ന് പല ബൈബിൾ പണ്ഡിതന്മാരും അഭിപ്രായപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു കാര്യം മനസ്സിലാക്കാം, എസ്രായിക്ക് ശേഷമാണ് നെഹമ്യാവ് ബാബിലോണിന്റെ അടിമത്തത്തിൽ നിന്നും ഇസ്രായേലിലേക്ക് കടന്നു വരുന്നത്. പ്രിയപ്പെട്ടവരെ, എസ്രായുടെ പുസ്തകം നെഹമ്യാവിന്റെ പുസ്തകം 1-ാം അധ്യായത്തിൽ അദ്ദേഹം തന്നെ അദ്ദേഹത്തിന്റെ ജോലി എന്താണെന്ന് പരിചയപ്പെടുത്തുന്നുണ്ട്. അതിന്റെ 11-ാമത്തെ വാക്യം, 1-ാം അധ്യായം 11-ാമത്തെ വാക്യത്തിന്റെ അവസാന ഭാഗം ഇങ്ങനെയാണ്: ഞാൻ രാജാവിന് പാനപാത്രവാഹകനായിരുന്നു. അപ്പൊ നെഹമ്യാവിന്റെ ജോലി എന്തായിരുന്നു? നെഹമ്യാവ് ബാബിലോൺ രാജ്യത്തിന്റെ അന്നത്തെ ഭരണകർത്താവ്, പേർഷ്യ രാജാക്കന്മാരാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്, പേർഷ്യ രാജാവായ അർത്തഖ്ശഷ്ടാവ് രാജാവിന്റെ പാനപാത്രവാഹകനായി ജോലി ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഈ 1-ാം അധ്യായത്തിൽ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുക. അദ്ദേഹത്തിന്റെ ജോലി, അദ്ദേഹം രാജാവിന്റെ പാനപാത്രവാഹകനാണ്. നമ്മള് പഴയ നിയമമൊക്കെ എടുത്തു നോക്കിയാൽ ഒത്തിരി ഇടങ്ങളിൽ രാജാക്കന്മാരുടെ പാനപാത്രവാഹകർ, അപ്പക്കാര് അങ്ങനെയുള്ള ഒത്തിരി വേർഡിങ് ഉപയോഗിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പാനപാത്രവാഹകൻ എന്ന് പറഞ്ഞാൽ രാജാവിന് വീഞ്ഞും മറ്റ് ലഹരി വസ്തുക്കളും പകർന്നു കൊടുക്കുന്ന ജോലിയാണ് ഈ പാനപാത്രവാഹകന്റെ ജോലി. യോസേപ്പിന്റെ പഴയ നിയമത്തിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ യോസേപ്പ് കാരാഗ്രഹത്തിൽ കടന്നപ്പോ അവിടെ മിസ്രായീമിലെ ഫറവോയുടെ പാനപാത്രവാഹകനും അപ്പക്കാരനും അവര് ചില തെറ്റുകൾ ചെയ്തതിന്റെ പേരിൽ അവിടെ ജയിലിൽ അടയ്ക്കപ്പെട്ടതിനെ പറ്റിയൊക്കെ നമ്മൾ വായിച്ച് കേൾക്കുകയും പഠിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളതാണ്. അപ്പോ ഈ നെഹമ്യാവിന്റെ ജോലി, അദ്ദേഹം പാനപാത്ര വാഹകനായിരുന്നു. പാനപാത്രവാഹകൻ എന്ന് പറഞ്ഞാൽ ആ കാലയളവിൽ ഏറ്റവും വിശ്വസ്തരായ വ്യക്തികൾക്ക് മാത്രമേ ഈ ഒരു ജോലി കൊടുക്കാറുണ്ടായിരുന്നുള്ളൂ. കാരണം രാജാവിന് വിഷം കൊടുത്ത് കൊല്ലാനുള്ള സാഹചര്യങ്ങളൊക്കെ ഇഷ്ടംപോലെ അവർക്ക് ലഭിക്കും. അതുകൊണ്ട് നല്ല വിശ്വസ്തരായ ആളുകൾക്ക് മാത്രമേ
പാനപാത്ര വാഹകൻ എന്ന ഒരു ജോലി കൊടുക്കാറുള്ളൂ. നമുക്കറിയാം നെഹമ്യാവിന് അങ്ങനെ ഒരു ഒരു ഇത് കിട്ടിയെങ്കിൽ, ഓർക്കണം അടിമയായിട്ട് പിടിക്കപ്പെട്ടു കൊണ്ടുപോയ ഒരു മനുഷ്യനാണ് അദ്ദേഹം. എന്തുമാത്രം വിശ്വസ്തനായതുകൊണ്ടും എന്തുമാത്രം നല്ല ക്വാളിറ്റി ജീവിതത്തിലുള്ള വ്യക്തിയായതുകൊണ്ടായിരിക്കാം നെഹമ്യാവിനെ തന്റെ വിശ്വസ്തനാക്കി തിരഞ്ഞെടുക്കുകയും പാനപാത്രവാഹകനായിട്ട് പരിഗണിക്കുകയും ചെയ്തതെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇതിലെ ആദ്യത്തെ വാക്യം ഇങ്ങനെയാണ്: അഗല്യാവിന്റെ മകനായ നെഹമ്യാവിന്റെ ചരിത്രം. നെഹമ്യാവിന്റെ പിതാവിന്റെ പേരാണ് ആദ്യം കൊടുത്തിരിക്കുന്നത്, ഹഗല്യാവ്. 20-ാം ആണ്ടിൽ കിസ്ലേവ് മാസത്തിൽ ഞാൻ ശൂശാൻ രാജധാനിയിൽ ഇരിക്കുമ്പോൾ എന്റെ സഹോദരന്മാരിൽ ഒരുത്തനായ ഹനാനിയും യഹൂദായിൽ നിന്ന് ചില പുരുഷന്മാരും വന്നു. ഞാൻ അവരോട് പ്രവാസത്തിൽ നിന്ന് തെറ്റി ഒഴിഞ്ഞു പോയ യഹൂദന്മാരെ കുറിച്ചും യെരൂശലേമിനെ കുറിച്ചും ചോദിച്ചു. അപ്പോ പാനപാത്രവാഹകനായി ജോലി ചെയ്യുമ്പോഴും അദ്ദേഹത്തിന്റെ മനസ്സും ഹൃദയവും എപ്പോഴും എവിടെയാണ്? അദ്ദേഹത്തിന്റെ മനസ്സിൽ അദ്ദേഹത്തിന്റെ നാടും അദ്ദേഹത്തിന്റെ നാട്ടുകാരും അതിലുപരിയായി അദ്ദേഹം ആരാധിക്കുന്ന ദൈവവും ദൈവത്തിന്റെ ബലിപീഠവും ദേവാലയവും അതുപോലെ തന്നെ ദേവാലയത്തിന്റെ പരിസരങ്ങളും ആ ജെറുസലേമും എല്ലാമാണ് നിറഞ്ഞു നിൽക്കുന്നത്. അതുകൊണ്ടാണ് പ്രവാസത്തിൽ നിന്ന് എസ്ര അങ്ങനെയുള്ളവരുടെ കാലഘട്ടത്തിൽ പോയി പോയവരുടെ സ്ഥിതി വിവരത്തെ പറ്റി അവിടുന്ന് മടങ്ങി വന്ന ചില വ്യക്തികളോട്, രണ്ട് സഹോദരന്മാരും മടങ്ങി വന്നപ്പോ അവരോട് ഇദ്ദേഹം ചോദിക്കുകയാണ്, എന്താണ് പ്രവാസത്തിൽ നിന്ന് തിരിച്ചു പോയി യഹൂദായിൽ യെരൂശലേമിൽ താമസിക്കുന്ന അവരുടെ അവസ്ഥ എന്താണെന്ന് ചോദിച്ച് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുകയാണ്. 3-ാമത്തെ വാക്യം അർഹികളൊന്ന് വായിക്കാമോ? 3-ാമത്തെ വാക്യം നെഹമ്യാവ് 1:3. അതിന് അവർ എന്നോട്, പ്രവാസത്തിൽ നിന്ന് തെറ്റി ഒഴിഞ്ഞു പോയ ശേഷിപ്പ് അവിടെ സംസ്ഥാനത്ത് മഹാകഷ്ടത്തിലും അപമാനത്തിലും ഇരിക്കുന്നു. യെരൂശലേമിന്റെ മതിൽ ഇടിഞ്ഞും അതിന്റെ വാതിലുകൾ തീവെച്ച് ചുട്ടും കിടക്കുന്നു എന്ന് പറഞ്ഞു. ഇദ്ദേഹത്തിന് കിട്ടിയ റിപ്ലൈ എന്നാണ്, അതായത് പ്രവാസത്തിൽ നിന്ന് ഇസ്രായേലിന്റെ കാലഘട്ടത്തിൽ പോയിട്ട് ഇപ്പോഴുള്ള അവസ്ഥ എന്താണെന്ന് പറയുകയാണ്. അതിന് അവർ എന്നോട്, പ്രവാസത്തിൽ നിന്ന് തെറ്റി ഒഴിഞ്ഞു പോയ ശേഷിപ്പ് അവിടെ ആ സംസ്ഥാനത്ത് മഹാകഷ്ടത്തിലും അപമാനത്തിലും ഇരിക്കുന്നു. യെരൂശലേമിന്റെ മതിൽ ഇടിഞ്ഞും അതിന്റെ വാതിലുകൾ തീവെച്ച് ചുട്ടും കിടക്കുന്നുവെന്ന് പറഞ്ഞു. നമുക്കറിയാം ഇസ്രായേലിന്റെ കാലഘട്ടത്തിൽ ദേവാലയത്തിന്റെ പണികളെല്ലാം നടത്തി അവിടെ ദേവാലയ പ്രതിഷ്ഠ നടത്തി എങ്കിലും യെരൂശലേമിന് ചുറ്റും ഒരു ഒരു വലിയൊരു മതിൽ ഉണ്ട്, ഒരു കോട്ടമതിലുണ്ട്. ആ കോട്ടമതിലെല്ലാം പക്ഷെ പണിയപ്പെട്ടിട്ടില്ല. ജനത്തിന്റെ ജീവിതം വളരെ ദുസ്സഹമാണ്. എസ്ര പറയുന്നതിനനുസരിച്ച് ജീവിക്കാത്ത ഒരു വിഭാഗം ആളുകളുണ്ട്, പ്രത്യേകിച്ച് ദൈവത്തിന്റെ ന്യായപ്രമാണം മറന്ന് വിജാതീയരോട് ഇടപഴകി ജീവിക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. അങ്ങനെയുള്ള വാർത്ത ഇദ്ദേഹം കേൾക്കാനായിട്ട് ഇടയായിത്തീരുകയാണ്. ഇങ്ങനെ കേൾക്കുമ്പോ അദ്ദേഹം എന്താ ചെയ്യുന്നതെന്നാണ് 4-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? ഈ വർത്തമാനം കേട്ടപ്പോൾ ഞാൻ ഇരുന്നു കരഞ്ഞു, കുറെ നാൾ ദുഃഖിച്ചും ഉപവസിച്ചും കൊണ്ട് സ്വർഗത്തിലെ ദൈവത്തോട് ഞാൻ പ്രാർത്ഥിച്ചു. മതി, അതായത് അദ്ദേഹം ഇങ്ങനെ തന്റെ നാട്ടുകാരും തന്റെ നാടും എല്ലാം നാശത്തിലും പ്രയാസത്തിലും വലിയ കഷ്ടതയിലും ദുഃഖത്തിലും ഒക്കെയാണെന്ന് കേട്ടപ്പോ അദ്ദേഹം ആദ്യം ചെയ്തത് എന്താണ്? അദ്ദേഹം ചെയ്യുന്നത് അതിന് അത് കേട്ടപ്പോ അദ്ദേഹം കരഞ്ഞു എന്നാണ് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. അതിനുശേഷം കുറെ നാൾ ദുഃഖിച്ചും ഉപവസിച്ചും കൊണ്ട് അദ്ദേഹം അവിടെ നിലകൊള്ളുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളീ പുതിയ നിയമത്തിലേക്ക് വരുമ്പോ നമ്മളെപ്പോഴും ചിന്തിക്കണം, പഴയ നിയമത്തിൽ യെരൂശലേം ദേവാലയം ഒക്കെ ബന്ധപ്പെടുത്തി ഈ പ്രവാചകന്മാരും ഒക്കെ ചിന്തിക്കുമ്പോ പഴയ നിയമ ജനവും സഭയും തമ്മിലുള്ള ബന്ധമാണ്. ഈ പുതിയ നിയമത്തിലേക്ക് വരുമ്പോ പുതിയ നിയമ ജനവും സഭയും തമ്മിലുള്ള ബന്ധമായിട്ട് വേണം നമ്മൾ അതിനെ കാണാനായിട്ട്. സഭ എന്ന് പറയുമ്പോ ഒരു അടിസ്ഥാനമായിട്ട് നിലകൊള്ളുന്നു. പുതിയ നിയമ ഇസ്രായേലിന്റെ ഏറ്റവും അടിസ്ഥാനം എന്ന് പറയുന്നത് സഭയാണ്.
അപ്പൊ ഈ സഭ തകർന്നു കടന്നു കഴിഞ്ഞാൽ, നമുക്ക് ഒരു തകർച്ച കണ്ടു കഴിഞ്ഞാൽ, സഭയിലൊരു വീഴ്ച കണ്ടാൽ, പ്രത്യേകിച്ച് ഒരു മേൽപ്പട്ടക്കാരൻ്റെയോ ഒരു പട്ടക്കാരൻ്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആത്മീയ ശുശ്രൂഷകനോ തകർന്നു കിടക്കുകയാണ്, അപമാനത്തിലും ദുഃഖത്തിലുമാണ് സഭയുടെ അവസ്ഥകൾക്ക് കൈമോശം വന്നു പോയിരിക്കുകയാണെന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അതാണ് നെഹമ്യാവ് എന്താ ചെയ്തത്, അതാണ് നമ്മൾ ചെയ്യേണ്ടത്. നെഹമ്യാവിന് രണ്ട് സാധ്യതകൾ ഉണ്ടായിരുന്നു. ഒന്നാണ് ഇത്, അദ്ദേഹം അതിനെ ഓർത്ത് കരഞ്ഞ് അതിനുവേണ്ടി അദ്ദേഹം ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്, തൻ്റെ സഭയും തൻ്റെ ദേവാലയവും അതിൻ്റെ ചുറ്റുമതിലുകളും അതോടൊപ്പം തന്നെ അവിടുത്തെ ജനവുമെല്ലാം അധാർമികതയിലേക്ക് പോയി എന്നറിഞ്ഞപ്പോൾ തകർന്ന ഹൃദയത്തോടെ കരഞ്ഞ് അദ്ദേഹം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നാൽ പ്രിയമുള്ളവരെ, രണ്ടാമത്തെ ഒരു സാധ്യത നമുക്കുള്ളത്, സഭയിൽ ഇപ്പോൾ ഒരു തകർച്ച വന്നാൽ അതിനെപ്പറ്റി നമുക്ക് കരഞ്ഞ് ദൈവത്തോട് മാധ്യസ്ഥം അപേക്ഷിക്കാനായിട്ട് പറ്റുന്നതോടൊപ്പം തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ആ ബാവാതിരുമേനിയെ കുറ്റം പറയാനായിട്ട് പറ്റും. അതോടൊപ്പം തന്നെ മെത്രാപോലിത്തമാരെ അല്ലെങ്കിൽ ഭദ്രാസന മെത്രാപോലിത്തമാരെ കുറ്റം പറയാനായിട്ട് പറ്റും. വൈദികരെ നമുക്ക് കുറ്റം വിധിക്കാനായിട്ട് പറ്റും. മറ്റ് ആത്മീയ ശുശ്രൂഷകളിൽ ഇരിക്കുന്നവരെ നമുക്ക് കുറ്റം പറയാനായിട്ട് സാധിക്കും. പക്ഷെ ഇദ്ദേഹം ചെയ്യുന്നത്, ഇദ്ദേഹം ഒരു സാധാരണ അൽമായക്കാരനാണ്. ഇദ്ദേഹത്തിന് വേണമെങ്കിൽ ആ കാലഘട്ടത്തിലെ പൗരോഹിത്യത്തിനെതിരെ സംസാരിക്കാമായിരുന്നു. അവിടെ ആയിരിക്കുന്ന പുരോഹിതന്മാരുടെ പിടിപ്പുകേട് കൊണ്ടാണ് ഇതെല്ലാം സംഭവിച്ചതെന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് എല്ലാ കുറ്റങ്ങളും അവരുടെ മുകളിൽ ചാർത്തി വെക്കാമായിരുന്നു. പക്ഷെ അങ്ങനെയാണോ ചെയ്യുന്നത്? അങ്ങനെയല്ല ചെയ്യുന്നത്. അദ്ദേഹം ഇതിനെ ഓർത്ത് കരഞ്ഞ് ഉപവാസമെടുത്ത് ഈ അവസ്ഥയ്ക്ക് ഒരു മാറ്റമുണ്ടാകാൻ ദൈവസന്നതിയിൽ കണ്ണുനീരോടുകൂടെ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അതോടൊപ്പം നമ്മൾ ചിന്തിക്കണം, നെഹമ്യാവ് ഇപ്പോൾ ഒരു നല്ല സേഫ് സോണിൽ ആണ് അദ്ദേഹം. ഇപ്പോൾ അദ്ദേഹത്തിന് ജീവിതത്തിൽ യാതൊരു ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഇല്ലാത്തൊരു കാലഘട്ടമാണ്. കാരണം രാജാവിൻ്റെ വിശ്വസ്തനാണ്, നല്ല ശമ്പളമുണ്ട്, നല്ല ജീവിത സാഹചര്യങ്ങളുണ്ട്. ഇനി തിരിച്ച് തൻ്റെ നാട്ടിലേക്ക് പോയില്ലെങ്കിലും യാതൊരു വിധത്തിലുള്ള പ്രയാസവും ഇല്ലാത്തൊരു വ്യക്തിയാണ് നെഹമ്യാവ്. പക്ഷേ അദ്ദേഹം ഇത് കേട്ടപ്പോ അദ്ദേഹം വാവിട്ട് കരഞ്ഞ് ഉപവാസമെടുത്ത് അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഈ തൻ്റെ സഭയോട് അല്ലെങ്കിൽ തൻ്റെ ദേവാലയത്തോട് ആ തൻ്റെ നാടിനോട് തൻ്റെ ജനത്തോട് ആഴമേറിയ സ്നേഹം അവരുടെ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഉണ്ടായിരിക്കുക. പ്രിയമുള്ളവർ, ഇന്ന് സഭയിലോ അല്ലെങ്കിൽ വൈദികരുടെ ഇടയിലോ മേൽപ്പട്ടക്കാരുടെയോ മറ്റു പിതാക്കന്മാരുടെയൊക്കെ ഇടയിൽ ഒരു പ്രയാസമുണ്ടാകുമ്പോൾ നമുക്ക് ഇത്തരത്തിലുള്ളൊരു വികാരം ഉണ്ടാകുന്നില്ലെങ്കിൽ ഒരിക്കലും നമ്മുടെ ഉള്ളിൽ യഥാർത്ഥത്തിൽ സഭാസ്നേഹം ഉൾക്കൊള്ളുന്നില്ല. മറിച്ച് നമുക്ക് കുറ്റങ്ങൾ പറയാം, വിമർശിക്കാം. ഇതെന്ന് വിമർശനത്തിന് അതീതരായ വ്യക്തികളൊന്നും അല്ല ഇവര്. പക്ഷേ വിമർശിച്ചത് കൊണ്ടും കുറ്റം പറഞ്ഞത് കൊണ്ടും എവിടെയെങ്കിലും സഭ പണിയപ്പെട്ടിട്ടുണ്ടോ? ഒരിക്കലും പണിയപ്പെട്ടിട്ടില്ല. എന്നാൽ അതേ സമയത്ത് അതിനെ ഓർത്ത് കരഞ്ഞ് അതിനെ ഓർത്ത് ഉപവാസമെടുത്ത് ത്യാഗമെടുത്ത് പ്രാർത്ഥിച്ച ഒരു ഗണം ആളുകൾ ഉള്ളത് കൊണ്ടാണ് ഇന്നും ഈ സഭ നിലനിൽക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒന്ന്, നെഹമ്യാവിന്റെ ഒന്നാമത്തെ ക്വാളിറ്റി എന്ന് പറയുന്നത് അദ്ദേഹം മറ്റുള്ളവരുടെ കുറ്റം പറഞ്ഞോ കുറവ് പറഞ്ഞോ അല്ലെങ്കിൽ അതിനെപ്പറ്റി തെറ്റായ പരാമർശങ്ങൾ നടത്തി തൻ്റെ തലയിലുള്ള ആ ഒരു ഭാരം മാറ്റിവെക്കുകയല്ല ചെയ്യുന്നത്. മറിച്ച് അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന താളത്തേക്ക് നമ്മൾ ഇനി വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അദ്ദേഹം പറയുന്നത്, ദൈവമേ, എൻ്റെയും എൻ്റെ ജനത്തിൻ്റെയും പാപം നിമിത്തമാണ് ഇതെല്ലാം വന്നതെന്ന് അദ്ദേഹം പറയുകയാണ്. അല്ലാതെ ഒരു വ്യക്തിയുടെയോ ഒരു കൂട്ടം സമൂഹത്തിൻ്റെയോ അല്ലെങ്കിൽ അന്നത്തെ മത മേലധ്യക്ഷന്മാരുടെയോ തലയിൽ വെച്ചിട്ട് അദ്ദേഹം കൈ കഴുകി അങ്ങനെ വിശുദ്ധനായിട്ട് തന്നെ തന്നെ പരിഗണിക്കുകയല്ല ചെയ്യുന്നത്. മറിച്ച് അദ്ദേഹത്തിൻ്റെ തന്നെ പാപം കൊണ്ടാണ് ഇതെല്ലാം സംഭവിച്ചതെന്ന് അദ്ദേഹം പറയുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അദ്ദേഹം പ്രാർത്ഥിച്ച് ഉപവാസമെടുത്ത് കുറെ നാളുകൾ ചെലവഴിക്കുകയാണ്. ബൈബിൾ കമൻട്രി വായിക്കുമ്പോൾ അതിനകത്ത് നിന്ന് കണ്ടെത്താനായിട്ട് സാധിക്കുന്നത്, ഏതാണ്ട് 4 മാസക്കാലഘട്ടം ഇദ്ദേഹം ഉപവാസത്തിലും പ്രാർത്ഥനയിലും കഴിച്ചുകൂട്ടുകയാണ്. അതോടൊപ്പം തന്നെ 5-ാമത്തെ വാക്യം, അദ്ദേഹം ഒരു പ്രാർത്ഥന നടത്തുന്നതാണ്
ആ ഭാഗത്ത് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുന്നത്. അദ്ദേഹം ദൈവത്തോട് പ്രാർത്ഥിച്ച് പറഞ്ഞത് എന്തെന്നാൽ, സ്വർഗത്തിലെ ദൈവമായ യഹോവേ, നിന്നെ സ്നേഹിച്ച് നിന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്ക് നിയമവും ദയയും പാലിക്കുന്ന മഹാനും ഭയങ്കരനുമായ ദൈവമേ, നിന്റെ ദാസന്മാരായ ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി രാവും പകലും നിന്റെ മുമ്പാകെ പ്രാർത്ഥിക്കുകയും ഇസ്രായേൽ മക്കളായ ഞങ്ങൾ നിന്നോട് ചെയ്തിരിക്കുന്ന പാപങ്ങളെ ഏറ്റു പറയുകയും ചെയ്യുന്ന അടിയന്റെ പ്രാർത്ഥന കേൾക്കേണ്ടതിന് നിന്റെ ചെവി ശ്രദ്ധിച്ചും നിന്റെ കണ്ണും തുറന്ന് ഇരിക്കണമേ. അദ്ദേഹം നടത്തുന്ന പ്രാർത്ഥനയാണിത്. അതായത് ഇസ്രായേൽ ജനത്തിന് വേണ്ടി ഈ മനുഷ്യൻ ഈ ബാബിലോണിന്റെ അടിമത്തത്തിൽ ഇരുന്ന് അദ്ദേഹത്തിന്റെ സുഖ സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അതെല്ലാം മാറ്റിവെച്ച് ഉപവാസമെടുത്തും കണ്ണുനീരോടുകൂടെ തന്റെ ജനത്തിന് വേണ്ടി തന്റെ രാജ്യത്തിന് വേണ്ടി അദ്ദേഹം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം കേട്ട വാർത്ത എന്താന്ന് നമ്മൾ ആദ്യം ശ്രവിച്ചതാണ്. അതായത് യെരുശലേമിന്റെ കോട്ടമതിൽ തകർന്ന് വാതിലുകളെല്ലാം തീ വെച്ച് അവിടുത്തെ ജനം അധാർമികമായ ഒരു ജീവിതം നയിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് കേട്ടപ്പോഴാണ് അദ്ദേഹം ഇതെല്ലാം ചെയ്യുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, പിന്നീട് അദ്ദേഹം ആ പ്രാർത്ഥന പിന്നീട് തുടരുകയാണ്. ആ പ്രാർത്ഥന എങ്ങനെയാണ്? ഞാനും ആറാമത്തെ വാക്യത്തിന്റെ അവസാനം, ഞാനും എൻ്റെ പിതൃഭവനവും പാപം ചെയ്തിരിക്കുന്നു. കണ്ടോ, ഈ അടിമത്തത്തിലേക്ക് പോയതിന്റെ കാരണം ഏതെങ്കിലും ഒരു വിഭാഗം ആളുകളുടെ ചുമലിൽ വെക്കാതെ അദ്ദേഹം തൻ്റെ കൂടെ തെറ്റാണെന്ന് സമ്മതിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ, ഞാനും എൻ്റെ പിതൃഭവനവും പാപം ചെയ്തിരിക്കുന്നു, അതിൻ്റെ കൂടെ കാരണം കൊണ്ടാണ് ഈ അടിമത്തത്തിൽ ഞങ്ങൾ ആയിരിക്കുന്നതെന്ന് അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ്. അതിനുശേഷം അദ്ദേഹം ആ പ്രാർത്ഥന തുടരുകയാണ്. ഏഴാമത്തെ വാക്യം, ഞങ്ങൾ നിന്നോട് ഏറ്റവും വഷളായി പ്രവർത്തിച്ചിരിക്കുന്നു, നിന്റെ ദാസനായ മോശയോട് നീ കൽപ്പിച്ച കൽപ്പനകളും ചട്ടങ്ങളും വിധികളും ഞങ്ങൾ പ്രമാണിച്ചിട്ടില്ല. അങ്ങനെ തന്നെത്താൻ താഴ്ത്തി ഈ മനുഷ്യൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ പ്രാർത്ഥന നടത്തി ഈ മനുഷ്യൻ പിന്നീട് അങ്ങോട്ട് നമ്മൾ നോക്കിയാൽ മതി, എന്തിനു വേണ്ടി ഈ മനുഷ്യൻ പ്രാർത്ഥിച്ചോ, എന്തിനു വേണ്ടി കണ്ണുനീരൊഴുക്കിയോ, ആ അവസ്ഥയ്ക്ക് മാറ്റം വരുത്താൻ ദൈവം ഇദ്ദേഹത്തെ തന്നെ ചുമതലപ്പെടുത്തുകയാണ്. അതായത് പത്താമത്തെ വാക്യം ഇങ്ങനെയാണ്, നിന്റെ മഹാശക്തി കൊണ്ടും ബലമുള്ള കൈകൊണ്ടും നീ വേണ്ടെടുത്ത നിന്റെ ദാസന്മാരും നിന്റെ ജനവുമല്ലോ ഞങ്ങൾ. കർത്താവേ, നിന്റെ ചെവി അടിയന്റെ പ്രാർത്ഥനയ്ക്കും നിന്റെ നാമത്തെ ഭയപ്പെടുവാൻ താല്പര്യപ്പെടുന്ന നിന്റെ ദാസന്മാരുടെ പ്രാർത്ഥനയ്ക്കും ശ്രദ്ധയുള്ളതായിരിക്കണമേ. ഇന്ന് അടിയന് കാര്യം സാധിപ്പിച്ച് ഈ മനുഷ്യന്റെ മുമ്പാകെ എനിക്ക് ദയ ലഭിക്കുമാറാകണമേ എന്ന് അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ്. രാജധാനിയിൽ ഇരുന്ന് ഈ മനുഷ്യൻ പ്രാർത്ഥിക്കുകയാണ്. അർത്ഥശ്രഷ്ടായ രാജാവിനോട് ഈ തന്റെ നാടിന്റെ അവസ്ഥയെ പറ്റി പറഞ്ഞ് നാടിന്റെ വിമോചനത്തിന് വേണ്ടി പോകാനുള്ള അനുവാദം ചോദിക്കുമ്പോൾ അതിനൊരു തടസ്സവും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി അദ്ദേഹം 4 മാസക്കാലത്തോളം പ്രാർത്ഥിക്കുകയാണ്. അത് എന്തുകൊണ്ടാണ് 4 മാസം എന്ന് പറയുന്നതിന്റെ കാരണം, ഇത് ആദ്യത്തെ 1-ാമത്തെ വാക്യം ഇങ്ങനെയാണ്, കിസ്ലേവ് മാസത്തിൽ ഞാൻ ശൂശാൻ രാജധാനിയിൽ ഇരിക്കുമ്പോൾ എന്നാ പറയുന്നത്. കിസ്ലേവ് മാസം വേദപണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ നമ്മുടെ ഏതാണ്ട് നവംബർ ഡിസംബർ കാലഘട്ടമാണ്. എന്നാൽ 2-ാമത്തെ അധ്യായം ആരംഭിക്കുമ്പോൾ അവിടെ ഒരു മാസത്തെ പറ്റി പറയുന്നുണ്ട്. അർത്ഥശ്രഷ്ടാവ് രാജാവിന്റെ 20-ാം ആണ്ടിൽ നീസാൻ മാസത്തിൽ ഞാൻ ഒരിക്കൽ രാജാവിന്റെ മുമ്പാകെ ഇരുന്ന് അതിനെ പറ്റിയാണ് പറയുന്നത്. അപ്പൊ നീസാൻ മാസം, അതായത് നീസാൻ മാസത്തെ പറ്റി പറയുന്നത് മാർച്ച് ഏപ്രിൽ മാസമാണെന്നാണ് പഠിപ്പിക്കുന്നത്. അപ്പൊ ഏതാണ്ട് 4 മാസം ഗ്യാപ്പ് ഉണ്ട്. ഇത് അറിഞ്ഞ് ഇതിനെ പറ്റി ഉപവാസം എടുത്ത് ഒരുങ്ങി പ്രാർത്ഥിക്കാൻ അദ്ദേഹം 4 മാസം കാലഘട്ടം എടുക്കുകയാണ്. അങ്ങനെ പ്രാർത്ഥിച്ച് ഒരുങ്ങിയാണ്. പ്രിയപ്പെട്ടവരെ, തൻ്റെ നാടിന് വേണ്ടി തൻ്റെ ജനത്തിന് വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥന നടത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് ഭയങ്കര ശക്തിയുണ്ട്. ദൈവസന്നിധിയിൽ നമുക്ക് വേണ്ടി മാത്രമല്ല പ്രാർത്ഥിക്കേണ്ടത്, പ്രത്യേകിച്ച് സഭയ്ക്ക് വേണ്ടി, പിതാക്കന്മാർക്ക് വേണ്ടി, വൈദികർക്ക് വേണ്ടി, രാജാക്കന്മാർക്ക് വേണ്ടി, ഭരണകർത്താക്കൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കണമെന്ന് വേദപുസ്തകത്തിൽ പലയിടങ്ങളിൽ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. പരിശുദ്ധനായ പൗലോസ്ലീഹ തന്നെ ആവശ്യപ്പെടുന്നുണ്ട് ജനത്തോട്, നിങ്ങൾ ഞാൻ വായു തുറക്കുമ്പോൾ എനിക്ക് വചനം ലഭിക്കേണ്ടതിന് വേണ്ടി നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് FAC ലേഖനത്തിലൊക്കെ അദ്ദേഹം അന്നത്തെ ആ സമൂഹത്തോട് പ്രാർത്ഥനാ സഹായം അഭ്യർത്ഥിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അപ്പോസ്തല പ്രവൃത്തിയിലൊക്കെ ശ്ലീഹന്മാരും
അവരൊക്കെ മധ്യസ്ഥ പ്രാർത്ഥന ജനത്തോട് ആവശ്യപ്പെടുന്നുണ്ട്. മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നവരെ ദൈവം പ്രത്യേകമായിട്ട് സ്നേഹിക്കുന്നു എന്നുള്ള ഒരു കാര്യം കൂടെ നമുക്ക് എഗസ്കിയൽ പ്രവാചകന്റെ പുസ്തകം എടുത്ത് വായിച്ചാൽ കണ്ടെത്താനായിട്ട് സാധിക്കും. എഗസ്കിയൽ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായം എടുക്കാമോ? എഗസ്കിയൽ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായം 3 മുതലുള്ള വാക്യങ്ങൾ ഒന്ന് വായിക്കാമോ? എഗസ്കിയൽ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായം 3 മുതലുള്ള വാക്യങ്ങൾ. പിന്നെ അവൻ തങ്ങളുടെ നിലയിൽ തന്നെ എഴുന്നേറ്റ് നിന്ന് 500 യാമത്തോളം തങ്ങളുടെ ദൈവമായ യഹോവയുടെ ന്യായ പ്രമാണ പുസ്തകം വായിച്ചു കേൾക്കുകയും പിന്നെ 1 യാമത്തോളം പാപങ്ങൾ ഏറ്റു പറഞ്ഞ് തങ്ങളുടെ ദൈവമായ യഹോവയുടെ പുസ്തകമാണ് 9-ാം അധ്യായം 3 മുതലുള്ള വാക്യങ്ങൾ. ഇസ്രായേലിന്റെ ദൈവത്തിന്റെ മഹത്വം ഇതേ ഇരുന്നിരുന്ന കെരൂബിയിന്മേൽ നിന്ന് ആലയത്തിന്റെ ഉമ്മരപ്പടിക്കൽ വന്നിരുന്നു. പിന്നെ അവൻ ശണവസ്ത്രം ധരിച്ച് അരയിൽ എഴുത്തുകാരന്റെ മഷിക്കുപ്പിയുമായി നിന്നിരുന്ന പുരുഷനെ വിളിച്ച് അവനോട്, യഹോവ നീ നഗരത്തിന്റെ നടുവിൽ ജെറുസലേമിന്റെ നടുവിൽ കൂടി ചെന്ന് അതിൽ നടക്കുന്ന സകല മ്ലേച്ഛതകളും നിമിത്തം നെടുവീർപ്പെട്ട് കരയുന്ന പുരുഷന്മാരുടെ നെറ്റികളിൽ ഒരു അടയാളം ഇടുക എന്ന് കൽപ്പിച്ചു. യഗസ്കിയേലിന് ഒരു ദർശനം അദ്ദേഹം കാണുകയാണ്. ആ ദർശനം എങ്ങനെയാണ്? ഇസ്രായേലിന്റെ ദൈവത്തിന്റെ മഹത്വം യെരുശലേം ദേവാലയത്തിൽ നിറഞ്ഞു നിൽക്കുന്നതും അതോടൊപ്പം തന്നെ ഒരു കയ്യിൽ എഴുത്തുകാരന്റെ മഷിക്കുപ്പിയുമായിട്ട് നിൽക്കുന്ന ഒരു പുരുഷനെ ദൈവം വിളിക്കുകയും പിന്നീട് ദൈവം ആ മനുഷ്യനോട് ഒരു കാര്യം ആവശ്യപ്പെടുകയും ചെയ്യുകയാണ്. നീ നഗരത്തിന്റെ നടുവിൽ യെരുശലേമിന്റെ നടുവിൽ കൂടി ചെന്ന് അതിൽ നടക്കുന്ന സകല മ്ലേച്ഛതകൾ നിമിത്തം നെടുവീർപ്പിട്ട് കരയുന്ന പുരുഷന്മാരുടെ നെറ്റിയിൽ ഒരു അടയാളം ഇടുക എന്ന് കൽപ്പിച്ചു. അതായത് ആ ഒരു യെരുശലേമിൽ ആ ദേശത്തിൽ അധാർമിക ജീവിതം നയിക്കുന്ന പാപത്തിലൂടെ കടന്നു പോകുന്ന അല്ലെങ്കിൽ തെറ്റായ ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന ആളുകളെ ഓർത്ത് കരഞ്ഞ് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന മധ്യസ്ഥ പ്രാർത്ഥന നടത്തിക്കൊണ്ടിരിക്കുന്ന ആ പുരുഷന്മാരുടെ നെറ്റിയിൽ അല്ലെങ്കിൽ ആ വ്യക്തികളുടെ നെറ്റിയിൽ ഒരു അടയാളം ഇടാനായിട്ട് ദൈവം ആരോട് കൽപ്പിക്കുകയാണ്? കയ്യിൽ എഴുത്തുകാരന്റെ മഷിക്കുപ്പിയുമായി നിൽക്കുന്ന ഒരു ദൂതനോട് കൽപ്പിക്കുകയാണ്. അപ്പൊ പ്രിയമുള്ളവരെ, മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്ന ഒരു വ്യക്തിയെ ദൈവം ഈ വിധത്തിൽ ഒരു അടയാളം രേഖപ്പെടുത്തും. അത് ഇവിടെ പലയിടങ്ങളിൽ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. ഈ അടയാളം രേഖപ്പെടുത്തിയിട്ട് അതിന്റെ ശേഷം 5-ാമത്തെ വാക്യം മുതൽ ഒന്ന് വായിച്ചേ. ഒരു അടയാളം ഇടുക എന്ന് കൽപ്പിച്ചു. പിന്നെ 5-ാമത്തെ വാക്യം. മറ്റവരോട് ഞാൻ കേൾക്കെ, അവൻ നിങ്ങൾ അവന്റെ പിന്നാലെ നഗരത്തിൽ കൂടി ചെന്ന് വെട്ടുവീൻ നിങ്ങളുടെ കണ്ണിന് ആദരവ് തോന്നരുത്, നിങ്ങൾ കരുണ കാണിക്കുകയും വരുത്. വൃദ്ധന്മാരെയും യൗവനക്കാരെയും കന്യകമാരെയും പൈതങ്ങളെയും സ്ത്രീകളെയും കൊന്നുകളയുവീൻ, എന്നാൽ അടയാളമുള്ള ഒരുത്തനെയും തൊടരുത്, എന്റെ വിശുദ്ധ മന്ദിരത്തിൽ തന്നെ തുടങ്ങുവീൻ എന്ന് കൽപ്പിച്ചു. അങ്ങനെ അതായത് പിന്നീട് മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്ന ആളുകൾക്ക് ദൈവത്തിന്റെ ഒരു കരുണ ലഭിക്കുമെന്ന് ഈ ഭാഗത്ത് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. ഇപ്പൊ നെഹെമ്യാവ് എന്താ ചെയ്തത്? നെഹെമ്യാവ് ആ ദേശത്തിന്റെ തകർച്ചയും തന്റെ ജനത്തിന്റെ തകർച്ചയും കണ്ട് ആ ജനത്തിന് വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥന നടത്തിക്കൊണ്ടിരിക്കുക. ഇവിടെ നമ്മൾ വായിക്കുകയാണ്, നീ നഗരത്തിന്റെ നടുവിൽ യെരുശലേമിന്റെ നടുവിൽ കൂടി ചെന്ന് അതിൽ നടക്കുന്ന സകല മ്ലേച്ഛതകളെ പറ്റിയും തകർച്ചയെ പറ്റിയും ഓർത്ത് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആ വ്യക്തികളുടെ നെറ്റിത്തടത്തിൽ ഒരു അടയാളം ഇടാനായിട്ട് കൽപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവർ, എന്തിനാ അടയാളം ഇടുന്നത്? ദൈവം പിന്നീട് ഈ പാപത്തിൽ മുഴുകി ജീവിക്കുന്നവരെ നശിപ്പിക്കാനായിട്ടൊരു മറ്റൊരു ദൂതനെ പറഞ്ഞുവിടാനായിട്ട് ഒരുമ്പെടുമ്പോൾ അവനോട് പറയുന്ന ഒരു കാര്യമുണ്ട്. എന്നാൽ അടയാളമുള്ള ഒരുത്തനെയും തുടരുതെന്ന് ദൈവം ആ ദൂതനോട് പ്രത്യേകമായിട്ട് കൽപ്പിക്കുക. എന്തടയാളം? മധ്യസ്ഥ പ്രാർത്ഥന നടത്തിക്കൊണ്ടിരിക്കുന്നവന്റെ നെറ്റിയിൽ ദൈവം ഒരു അടയാളം വെക്കാനായിട്ട് ആദ്യം തന്നെ പറയുന്നുണ്ട്. ആ അടയാളമുള്ള ഒരാളുടെ മേലും ശിക്ഷ നടത്തരുതെന്ന്
ദൈവം പറയുകയാണ്. ഇപ്പൊ മിസ്രായീമിന്റെ അടിമത്തത്തിൽ നിന്നും ഇറങ്ങിപ്പോരുന്നതിന് മുമ്പ് ജനം അവിടെ പെസഹ ആചരിച്ച് അവരോട് ദൈവം ഒരു കൽപ്പന കൊടുത്തായിരുന്നു, നിങ്ങൾ പെസഹ കുഞ്ഞാടിന്റെ രക്തം ഈസോപ്പ് ദണ്ടിന്മേലെടുത്ത് നിങ്ങളുടെ കട്ടിലും കാൽമേൽ തളിക്കണമെന്ന്. ആ ഈ രക്തം കണ്ടാൽ സംഹാര ദൂതൻ കടന്നു വരികയില്ല. അപ്പൊ പ്രിയമുള്ളവരെ, അതുപോലെ തന്നെയാണ് ഇതാ ഒരു സമൂഹത്തിന് വേണ്ടി. ഇപ്പൊ നമ്മൾ ജീവിക്കുന്ന ഈ സമൂഹത്തിൽ എന്തെല്ലാം അധാർമികതകളും എന്തെല്ലാം തിന്മകളും നടമാടിക്കൊണ്ടിരിക്കുക. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇതിനെ ഓർത്ത് ഏതെങ്കിലും ഒരു വിഭാഗം ആളുകളെ കുറ്റം പറഞ്ഞും പരാതി പറഞ്ഞും അങ്ങനെ ജീവിക്കണമെന്നല്ല ദൈവം ആഗ്രഹിക്കുന്നത്. മറിച്ച് ഇതിനെ ഓർത്ത് അനുതാപവും പശ്ചാത്താപവും അതോടൊപ്പം തന്നെ നമ്മുടെയും സമൂഹത്തിന്റെയും പാപത്തിന് വേണ്ടി ത്യാഗമെടുത്ത് ഉപവാസമെടുത്ത് അതിനുവേണ്ടി ദൈവത്തോട് മാധ്യസ്ഥം അപേക്ഷിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അങ്ങനെ മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നവന് ലഭിക്കുന്ന ഒരു പ്രൊട്ടക്ഷനെ പറ്റിയാണ് എഹെസ്കേൽ 9-ാം അധ്യായത്തിൽ നമ്മൾ 3 മുതലുള്ള വാക്യത്തിൽ വായിച്ച് മനസ്സിലാക്കുന്നത്. അങ്ങനെ ഒരു പ്രൊട്ടക്ഷൻ കിട്ടുന്നവന് പിന്നീട് ഒരു തകർച്ചയോ ഒരു പരാജയമോ ഉണ്ടാകാതെ കാത്തു സൂക്ഷിക്കണം എന്നുള്ളതും ദൈവത്തിന്റെ ഇഷ്ടമാണ്. അതുകൊണ്ടാണ് എന്നാൽ അടയാളമുള്ള ഒരുത്തിനെയും തുടരുതെന്ന് ദൈവം അരളി ചെയ്യുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ 1-ാം അധ്യായം പഠിക്കുമ്പോൾ ഈ ഇദ്ദേഹം ഇവിടെ എന്താ ചെയ്യുന്നത്? ആ അദ്ദേഹത്തിന്റെ പാപത്തിന് വേണ്ടി, അതോടൊപ്പം തന്നെ തൻ്റെ ദേശത്തിന്റെ തകർച്ചയ്ക്ക് വേണ്ടി, അതുപോലെ തന്നെ അതിൻ്റെ പുനരുദ്ധാരണത്തിന് വേണ്ടി, അതുപോലെ തന്നെ ആ ജനത്തിന്റെ ആ ഒരു വിമോചനത്തിനും ജനത്തിന്റെ അധാർമിക ജീവിതത്തിൽ നിന്നുള്ള ഒരു മോചനത്തിനൊക്കെ വേണ്ടി അദ്ദേഹം കണ്ണുനീരോടുകൂടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ്. ഇതേ ഒരു നിയോഗം നെഹമ്യ ചെയ്തതുപോലെ തന്നെ ചെയ്യാനുള്ള ഒരു നിയോഗം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ട്. അതാണ് 1-ാമത് നമുക്ക് ഈ 1-ാം അധ്യായം പഠിക്കുമ്പോൾ ലഭിക്കുന്ന 1-ാമത്തെ സന്ദേശം. ഇനി 2, ഈ ഇദ്ദേഹം നടത്തുന്ന പ്രാർത്ഥന നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ശരിക്കും ഒരു വ്യക്തി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കേണ്ട ഒരു വലിയ മാതൃക നമുക്കിവിടെ കണ്ടെത്താനായിട്ട് സാധിക്കും. തന്നെത്താൻ താഴ്ത്തി, എത്രമേൽ താഴ്ത്തിയിട്ടാണ് അദ്ദേഹം പറയുന്നത്, ദൈവമേ ഞാനും എൻ്റെ പിതൃഭവനവും അതോടൊപ്പം തന്നെ എൻ്റെ ബന്ധുമിത്രാദികളും എൻ്റെ ചാർച്ചക്കാരും എൻ്റെ കൂട്ടുകാരും എൻ്റെ ദേശക്കാരും എല്ലാം അങ്ങയോട് പാപം ചെയ്ത് ദൈവമേ അവിടുത്തെ നാമത്തെ ദുഷിച്ചതായിട്ടെണ്ണി ഈ ലോക പ്രകാരം ഈ ലോകത്തിന്റെ മ്ലേച്ഛതകൾക്കനുസരിച്ച് ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്, ഞങ്ങളോട് കരുണ തോന്നണമേ എന്ന് കണ്ണുനീരോടുകൂടി മനുഷ്യൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ്. പ്രിയമുള്ളവരെ, 2 തരത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. 1, നെഹമ്യാവിനെ പോലെ നമുക്ക് ദൈവസന്നിധിയിൽ എളിമപ്പെട്ട് പ്രാർത്ഥിക്കാം. അങ്ങനെയുള്ള പ്രാർത്ഥനയ്ക്കാണ് ദൈവസന്നിധിയിൽ പെട്ടെന്ന് ഉത്തരം ലഭിക്കുന്നത്. അത് മാത്രമല്ല, പിന്നെ മറ്റൊരു പ്രാർത്ഥനയെ പറ്റി നമുക്ക് വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ ഒരു ഭാഗത്ത് ഒരു ഉപമയിലൂടെ യേശു പഠിപ്പിക്കുന്നുണ്ട്. വിശുദ്ധ ലൂക്കോസ് 18-ാം അധ്യായം 10 മുതലുള്ള വാക്യങ്ങളൊന്ന് വായിക്കാമോ? വിശുദ്ധ ലൂക്കോസ് 18-ാം അധ്യായം 10 മുതലുള്ള വാക്യങ്ങൾ. രണ്ട് മനുഷ്യർ പ്രാർത്ഥിക്കുവാൻ ദൈവാലയത്തിൽ പോയി. ഒരുത്തൻ പരീശൻ, മറ്റവൻ ചുങ്കക്കാരൻ. പരീശൻ ഇന്നുകൊണ്ട് തന്നോട് തന്നെ, ദൈവമേ പിടിച്ചു പറിക്കാർ, നീതികെട്ടവർ, വ്യഭിചാരികൾ മുതലായ ശേഷം മനുഷ്യരെ പോലെയോ ഈ ചുങ്കക്കാരനെ പോലെയോ ഞാൻ അല്ലായകിയാൽ നിന്നെ വാഴ്ത്തുന്നു. മതി. അതായത് പരീശനും ചുങ്കക്കാരനും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ പോയതിനെ പറ്റി യേശു ഒരു ഉപമ പറയുകയാണ്. പരീശന്റെ പ്രാർത്ഥന, അദ്ദേഹം പ്രാർത്ഥിക്കുന്നത് ദൈവമേ ചുങ്കക്കാർ അതുപോലെ തന്നെ മറ്റ് മലിനന്മാരായി ജീവിക്കുന്നവർ, മറ്റ് തരത്തിൽ മ്ലേച്ഛതകളിലൂടെ ജീവിക്കുന്നവർ, അങ്ങനെയുള്ള ആ ഒരു വ്യക്തിയല്ല ഞാൻ. അതോടൊപ്പം തന്നെ ഈ ദേവാലയത്തിന്റെ പടിവാതിക്കൽ തലകുനിച്ചു നിന്ന് മാറത്തടിച്ച് ഞാൻ പാപിയാണെന്ന് നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന ചുങ്കക്കാരനെ പോലെയും ഞാൻ അല്ല ദൈവമേ, കാരണം ഞാനൊരു നീതിമാനാണ്, ഞാനൊരു വിശുദ്ധനാണ് എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ഞാൻ ആഴ്ചയിൽ 2 ദിവസം ഉപവസിക്കുന്നുണ്ട്, എനിക്ക് ലഭിക്കുന്ന എല്ലാ തരത്തിലുള്ള വരുമാനത്തിനും അതിന്റെ ദശാംശം ഞാൻ ദേവാലയത്തിൽ എത്തിക്കുന്നുണ്ട് എന്നിട്ട് അദ്ദേഹം അങ്ങനെ പ്രാർത്ഥിച്ച് തന്നെത്താൻ ഉയർത്തി പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അദ്ദേഹത്തിന്റെ പ്രാർത്ഥന സ്വർഗത്തിന്റെ വാതിലുകളുടെ അടുക്കൽ പോലും എത്തുന്നില്ലെന്ന് യേശു വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുക. എന്നാൽ അതിന്റെ തൊട്ടപ്പുറത്ത് ആ പള്ളിയിലേക്ക് പ്രവേശിക്കാതെ അതിന്റെ മുൻവശത്ത് മുട്ടുകൾ മടക്കി തലകുനിച്ച്
സ്വർഗത്തിലേക്ക് നോക്കാൻ പോലും ലജ്ജിച്ച ഒരു മനുഷ്യൻ, ചുങ്കക്കാരൻ, അവൻ പാപിയാണ്, പാപം ചെയ്ത് ജീവിച്ചവനാണ്. അവൻ മാറത്തടിച്ച് നിലവിളിച്ച് പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ ഞാൻ പാപിയായ മനുഷ്യനാണ്, എന്നോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ച് പ്രാർത്ഥിക്കുക. യേശു ആ ഉപമയുടെ അവസാനത്ത് ഇങ്ങനെ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്, അവന്റെ പ്രാർത്ഥന സ്വർഗം സ്വീകരിച്ചു, അവൻ നീതീകരിക്കപ്പെട്ടവനായിട്ട് മടങ്ങിപ്പോയി എന്ന് രേഖപ്പെടുത്തി വച്ചിരിക്കുക. ഇവിടെ നെഹെമ്യാവിന്റെ പ്രാർത്ഥനയുടെ പ്രത്യേകത എന്താണ്? നെഹെമ്യാവ് ഒരിക്കലും തന്നെ തന്നെ ഉയർത്തി പ്രാർത്ഥിക്കുന്നില്ല, മറിച്ച് തന്നെ തന്നെ താഴ്ത്തി ഉപവാസമെടുത്ത് ഞാനും പാപിയാണ് കർത്താവേ, എന്റെ കുലവും എന്റെ പിതൃഭവനവും എന്റെ കുടുംബക്കാരും പാപികളാണ് ദൈവമേ, അതോടൊപ്പം ഇന്ന് യെരുശലേമിലായിരിക്കുന്ന എൻ്റെ സഹോദരങ്ങളും പാപത്തിലൂടെ കടന്നു പോകുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇങ്ങനെയുള്ള ഒരു പ്രാർത്ഥന ദൈവത്തിന് പ്രീതികരമാണെന്ന് ഈ ലൂക്കോസിന്റെ സുവിശേഷം നമ്മൾ വായിച്ചു കേട്ടത് 18-ാം അധ്യായം അതിന്റെ 10 മുതലുള്ള വാക്യങ്ങളിൽ ഉപമയിൽ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. അതുകൊണ്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ തന്നെത്താൻ നീതീകരിച്ച് പ്രാർത്ഥിക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. മറിച്ച് നമ്മളും പാപികളാണെന്നുള്ള ബോധ്യത്തോടുകൂടെ നമ്മുടെ പാപങ്ങളും ഏറ്റുപറഞ്ഞ് എന്നിട്ട് വേണം മറ്റുള്ളവരുടെ പാപങ്ങളും കുറവുകളും ഏറ്റുപറയുവാനൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള കാര്യം കൂടെ ഓർപ്പിക്കുകയാണ്. അതോടൊപ്പം പ്രിയമുള്ളവരെ, ഈ പ്രാർത്ഥന, മധ്യസ്ഥ പ്രാർത്ഥനയുടെ പ്രാധാന്യവും പറഞ്ഞല്ലോ. മധ്യസ്ഥ പ്രാർത്ഥന നടത്തി കഴിയുമ്പോൾ ദൈവത്തിന്റെ ഒരു വലിയ അനുഗ്രഹവും ഒരു പ്രൊട്ടക്ഷനും ഒക്കെ ദൈവം നമുക്ക് നൽകും. പ്രത്യേകിച്ച് യേശുവിന്റെ പിന്നാലെ യേശു കാൽവറി കുന്നിലേക്ക് കുരിശുമേന്തി നടന്നു പോകുന്ന ആ ദാരുണമായ കാഴ്ച കണ്ട്, യേശുവിന്റെ പിന്നാലെ കരഞ്ഞുകൊണ്ട് ഒരു കൂട്ടം സ്ത്രീ ജനങ്ങൾ കടന്നു വരുമ്പോ യേശു എന്താ മറുപടി പറയുന്നത്? യെരുശലേം പുത്രിമാരെ, നിങ്ങൾ എന്നെ ചൊല്ലി കരയണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലി കരയുകയും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, മധ്യസ്ഥ പ്രാർത്ഥന നടത്തണമെന്ന് യേശു ആഗ്രഹിക്കുന്നുണ്ട്. കാരണം യേശുവിനെ പറ്റി ഇനി കരഞ്ഞിട്ട് എന്താ കാര്യം? യേശു ഈ ലോകത്തിലേക്ക് വന്നത് തന്നെ എന്തിനു വേണ്ടിയാ? ഈ പാപങ്ങൾക്ക് ബലിയായി തീരാൻ വേണ്ടിയാണ്. അപ്പൊ അതിനെ ഓർത്ത് നിങ്ങൾ കരയണ്ട, പക്ഷെ എന്ത് ചെയ്യണം? നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും നിങ്ങളുടെ തലമുറകളെയും ഓർത്ത് കരയണം ദൈവസന്നിധിയിൽ. അങ്ങനെ കരഞ്ഞില്ലെങ്കിൽ ആ ജനം നഷ്ടപ്പെട്ടു പോകുമെന്ന്, അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മക്കൾ നഷ്ടപ്പെട്ടു പോകുമെന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടെ യേശു നമുക്ക് നൽകുന്നുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സഭയ്ക്ക് വേണ്ടി, സഭാപിതാക്കന്മാർക്കൊക്കെ വേണ്ടി ദിനംതോറും പ്രാർത്ഥിക്കണം. പ്രത്യേകിച്ച് പൗരോഹിത്വത്തിനൊക്കെ വേണ്ടി ശക്തമായ ഒരു പ്രാർത്ഥന ഈ കാലഘട്ടത്തിൽ ഉണ്ടാകണം. കാരണം പൗരോഹിത്യം എക്കാലത്തേക്കാട്ടിലും ഒരു തകർച്ചയിലൂടെ, പ്രയാസത്തിലൂടെ ഒക്കെ കടന്നു പോകുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോ. പണ്ടത്തെ പൗരോഹിത്യത്തിൽ പ്രശ്നങ്ങൾ ഇല്ലായിരുന്നു എന്ന് ചോദിച്ചാൽ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് സോഷ്യൽ മീഡിയ സജീവമായതുകൊണ്ട് നിസ്സാര ചെറിയ തെറ്റുകൾ പോലും വലിയ തെറ്റുകളായിട്ട് പ്രൊജക്ട് ചെയ്യപ്പെടുകയും സഭ പെട്ടെന്ന് പെട്ടെന്ന് ക്രൂശിക്കപ്പെടുകയും ചെയ്യുക. അപ്പൊ ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ എത്രയധികമായിട്ട് സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ആ ഒരു ബോധ്യം നമ്മുടെ മനസ്സിലുണ്ടാകണം. നമ്മുടെ സഭയിൽ എന്തെങ്കിലും തകർച്ചയുണ്ടെങ്കിൽ അതിനുവേണ്ടി നമ്മൾ തീർച്ചയായിട്ടും ദൈവസന്നിധിയിൽ മാധ്യസ്ഥം എടുത്ത് പ്രാർത്ഥിക്കുവാൻ കടപ്പെട്ടവരാണെന്നുള്ള ഒരു വലിയ ബോധ്യം നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം എന്നുള്ള കാര്യം കൂടെ സ്നേഹത്തോടെ ഓർപ്പിക്കുകയാണ്. അതോടുകൂടെ 1-ാം അധ്യായം അവസാനിക്കുകയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, നെഹെമ്യാവ് ഒരു പാനപാത്രവാഹകനായി രാജാവിന്റെ ഒരു ഇഷ്ട ഗാത്രമായി അവിടെ നിലകൊള്ളുമ്പോഴാണ് ഇദ്ദേഹം ഈ തരത്തിലുള്ള ഒരു പ്രവൃത്തി ചെയ്യുന്നത്. അതായത് അദ്ദേഹം വളരെ സേഫ് ആയിട്ടുള്ള ഒരു സാഹചര്യത്തിൽ ജീവിക്കുകയാണ്. അത് ആ സമയത്താണ് അദ്ദേഹം തന്റെ ജനത്തിന് വേണ്ടി ഉപവാസമെടുത്തും ഒക്കെ പ്രാർത്ഥിക്കുന്നത്. ഈ കാലഘട്ടത്തിൽ കേരള സഭ വളരെ സേഫാണ്, പക്ഷേ നാളെ എന്തായിത്തീരും നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പൊ നൈജീരിയയിലൊക്കെ ക്രിസ്ത്യാനികൾ വളരെ ദാരുണമായിട്ട് ഈ കാലഘട്ടത്തിൽ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുകയാണ്. തീവ്രവാദികൾ വളരെ കഴുത്തറത്തും പലതരത്തിലും ക്രൈസ്തവരെ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുക പല മേഖലകളിൽ. പ്രത്യേകിച്ച് നമ്മുടെയൊക്കെ നമ്മുടെ ക്രൈസ്തവ പാരമ്പര്യം, നമ്മൾ കടമെടുത്തതൊക്കെ അന്തോക്യൻ പാരമ്പര്യമാണ്. ഇന്ന് അവിടെ സഭയ്ക്ക് ഒരു ഒരു തരത്തിലും നിലനിൽപ്പില്ല. ഒരു കാലഘട്ടത്തിൽ ക്രിസ്തു സഭ ഉടലെടുത്ത്
99 ശതമാനവും ക്രിസ്ത്യാനികൾ നിറഞ്ഞു നിന്ന ആ ദേശമെല്ലാം ഇന്ന് ക്രിസ്ത്യാനികൾക്ക് യാതൊരു തരത്തിലും പ്രാധാന്യമില്ലാത്തൊരു കാലഘട്ടത്തിൽ വന്നു നിൽക്കുക. അവിടെ വംശീയ ഹത്യകളെല്ലാം നടത്തി അവിടുന്ന് തകർത്ത് കളഞ്ഞു. അതിന് ഒത്തിരി കാരണങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഇപ്പൊ കേരളത്തിലൊക്കെ അത് തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. വിവിധ ക്രൈസ്തവ സമൂഹങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പടവെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളാണ് വലിയവർ, ഞങ്ങളാണ് തോമാസ്ലിഹ നേരിട്ട് വന്ന് മാമോദിസ മുക്കിയവർ എന്നൊക്കെ പറഞ്ഞ് ഓരോരുത്തരും അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിച്ചു കൊണ്ടിരിക്കുക. ഇപ്പൊ ഇതൊക്കെയാണ് അന്തോക്യൻ സഭയിൽ സംഭവിച്ചതാണ്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കും പ്രയാസങ്ങളും ആന്തരിക കലഹങ്ങളായിരുന്നു കൂടുതൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് എന്താ സംഭവിച്ചത്? സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും സഭയ്ക്ക് വേണ്ടി കോട്ട കെട്ടി സംരക്ഷിക്കാനും പ്രാർത്ഥനയുടെ കോട്ട കെട്ടി സംരക്ഷിക്കാനും അന്നത്തെ ജനത്തിന് സാധിച്ചില്ല. അതുകൊണ്ട് തകർക്കപ്പെട്ടു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കേരള സഭ തകർന്നു പോകാതിരിക്കണമെങ്കിൽ, മലങ്കര സഭ അത് എന്നും അതിൻ്റെ കൊമ്പ് ഉയർന്നു നിൽക്കണമെങ്കിൽ, ഇന്ന് അതിനുവേണ്ടി കണ്ണുനീരോടുകൂടെ പ്രാർത്ഥിക്കുന്ന ഒരു സമൂഹം ഉണ്ടായിരിക്കണമെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പൊ ഈ നെഹെമ്യാവിന്റെ പുസ്തകത്തിൽ ഇത് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത് ഇങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിച്ച ഈ നെഹെമ്യാവിനെ തന്നെ ദൈവം എടുത്തുപയോഗിച്ച് ആ യെരുശലേമിന്റെ മതിലിന്റെ പണി പൂർത്തിയാക്കുന്നതിനെ പറ്റിയാണ് പിന്നീടുള്ള അധ്യായങ്ങൾ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മള് ആത്മാർത്ഥമായി സഭയ്ക്ക് വേണ്ടി സമൂഹത്തിന് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കണം എന്നുള്ള കാര്യം സ്നേഹത്തോടെ ഓർപ്പിക്കുകയാണ്. രണ്ടാമത്തെ അധ്യായത്തിലേക്ക് പ്രവേശിക്കുന്നു. രണ്ടാമത്തെ അധ്യായത്തിൽ അദ്ദേഹം 4 മാസം ഇത്തരത്തിലുള്ള മധ്യസ്ഥ പ്രാർത്ഥനയെല്ലാം നടത്തിയിട്ട് രാജാവിന്റെ മുമ്പാകെ ചെന്ന് അദ്ദേഹത്തിന് വീഞ്ഞു പകർന്നു കൊടുക്കുകയാണ്. അവിടെ ഇങ്ങനെയാണ് രണ്ടാമത്തെ വാക്യം, ഒന്നാമത്തെ വാക്യത്തിന്റെ വീഞ്ഞു കൊടുത്തു, ഞാൻ ഇതിനു മുമ്പ് ഒരിക്കലും അവന്റെ സന്നിധിയിൽ കുണ്ഠിതനായിരുന്നിട്ടില്ല. വീഞ്ഞു കൊടുക്കുമ്പോഴും നെഹെമ്യാവിന്റെ മുഖത്ത് സന്തോഷമുണ്ടോ? അദ്ദേഹത്തിന് സന്തോഷമില്ല. അദ്ദേഹം വലിയ ദുഃഖിതനാണ്. അങ്ങനെ ദുഃഖിതനായി ഈ വീഞ്ഞ് പകർന്നു കൊടുത്തപ്പോ രാജാവ് ഇത് ശ്രദ്ധിക്കുകയാണ്. എപ്പോഴും പ്രസന്നമായ മുഖത്തോടുകൂടെ തന്റെ അടുക്കലുണ്ടാകുന്ന ഈ നെഹെമ്യാവിന് എന്ത് സംഭവിച്ചു? അദ്ദേഹം പിന്നീട് ചോദിക്കുകയാണ്. രണ്ടാമത്തെ വാക്യം, രാജാവ് എന്നോട്, നിന്റെ മുഖം വാടിയിരിക്കുന്നത് എന്ത്? നിനക്ക് ദീനം ഒന്നുമില്ലല്ലോ, ഇത് മനോദുഃഖമല്ലാതെ മറ്റൊന്നുമല്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ വലിയ മനോദുഃഖത്തോടുകൂടെയാണ് ഈ രാജാവിന്റെ അടുക്കൽ ഇദ്ദേഹം പാനപാത്രവാഹകനായിട്ടുള്ള ജോലി നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് രാജാവ് ഇത് ശ്രദ്ധിച്ചിട്ട് ചോദിക്കുകയാണ്, എന്താണ് നിനക്ക് സംഭവിച്ചത്? നിന്റെ മുഖം എന്തുകൊണ്ടാണ് വാടിയിരിക്കുന്നത്? ഇത് ഒരു മാനസിക ദുഃഖമാണെന്ന് എനിക്ക് തോന്നുകയാണ്. പ്രിയപ്പെട്ടവരെ, അതിനുശേഷം മൂന്നാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? അപ്പോൾ ഞാൻ ഏറ്റവും ഭയപ്പെട്ടു രാജാവിനോട്, രാജാവ് ദീർഘായുസ്സായിരിക്കട്ടെ, എന്റെ പിതാക്കന്മാരുടെ കല്ലറകളുള്ള പട്ടണം ശൂന്യമായും അതിന്റെ വാതിലുകൾ തീ കൊണ്ട് വെന്തും കിടക്കെ എന്റെ മുഖം വാടാതിരിക്കുന്നത് എങ്ങനെയെന്ന് പറഞ്ഞു. ആണല്ലോ, രാജാവിന്റെ മുമ്പ് ഈ ചോദ്യം വന്നപ്പോ തന്നെ അദ്ദേഹം അതിന് മറുപടി പറയുകയാണ്, എന്റെ പിതാക്കന്മാർ നിദ്ര കൊള്ളുന്ന കല്ലറകൾ സ്ഥിതി ചെയ്യുന്ന ദേശം തകർന്നും അതോടൊപ്പം തന്നെ അതിന്റെ ചുറ്റുമതിലുകളും അതിന്റെ വാതിലുകളും എല്ലാം തകർന്നു കിടക്കുമ്പോ എനിക്ക് എങ്ങനെ സന്തോഷിക്കാനായിട്ട് പറ്റും? പ്രിയമുള്ളവരെ, അങ്ങനെ ഇദ്ദേഹം പറഞ്ഞു. എന്നിട്ട് രാജാവിനോട് അങ്ങനെയാണ് 4-ാമത്തെ വാക്യം, രാജാവ് എന്നോട് നിന്റെ അപേക്ഷ എന്ത് എന്ന് ചോദിച്ചു. രാജാവിന് മനസ്സിലായി ഇവന് ആ നാട്ടിൽ പോകണമെന്ന് അവിടുത്തെ ക്രമീകരണങ്ങളും ചെയ്യണമെന്ന് ഇവന്റെ മനസ്സിലുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഒരു ദുഃഖത്തിൽ ഇവൻ മുന്നോട്ട് പോകുന്നതെന്ന് മനസ്സിലായപ്പോ അദ്ദേഹം എന്താ ചോദിക്കുന്ന, രാജാവ് നിന്റെ അപേക്ഷ എന്ത് എന്ന് ചോദിച്ചു. ഉടനെ നമ്മളാണെങ്കിൽ എന്ത് ചെയ്യും? നമ്മളാണെങ്കിൽ ഉടനെ കാര്യം പറയും. പക്ഷെ നെഹെമ്യാവ് എന്താ ചെയ്യുന്നതെന്ന് അവിടെ ഒന്ന് വായിക്കാമോ? ഞാൻ സ്വർഗത്തിലെ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് രാജാവിനോട്, അദ്ദേഹം ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ ഞാൻ എന്ത് പറയണം, ഞാൻ എന്താണ് ഈ രാജാവിന്റെ സന്നിധിയിൽ അപേക്ഷ നടത്തേണ്ടത്? ദൈവമേ, ഞാൻ ഇദ്ദേഹത്തോട്, ഈ രാജാവിനോട് എൻ്റെ ദുഃഖം പറയുന്ന ആ സാഹചര്യത്തിൽ അത് ഉൾക്കൊള്ളാനും അതിനനുസരിച്ച് എന്നെ എൻ്റെ ദേശത്തേക്ക് വിടാനും തക്കവണ്ണം ഇദ്ദേഹത്തിന് എന്നോടൊരു തുറവി അല്ലെങ്കിൽ ഒരു കരുണ തോന്നിപ്പിക്കണമേ എന്ന് ഒരു പ്രാർത്ഥന നടത്തിയിട്ടാണ് അദ്ദേഹം പിന്നീട് രാജാവിനോട് ഒരു അടുത്ത റിക്വസ്റ്റ് നടത്തുന്നത്. 5 മുതലുള്ള വാക്യം വായിക്കാമോ?
ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് രാജാവിനോട്, രാജാവിന് തിരുവള്ളമുണ്ടായി അടിയന് തിരുമുമ്പിൽ ദയ ലഭിച്ചുവെങ്കിൽ അടിയനെ യഹൂദയിൽ എന്റെ പിതാക്കന്മാരുടെ കല്ലറകളുള്ള പട്ടണത്തിലേക്ക് അത് പണിയേണ്ടതിനെ ഒന്ന് അയക്കണമേ എന്നുണർത്തിച്ചു. രാജാവിന്റെ മുമ്പാകെ അദ്ദേഹത്തിന്റെ ആവശ്യം അദ്ദേഹം അറിയിക്കുകയാണ്. തന്റെ ദേശത്ത് ചെന്ന് എന്റെ പിതാക്കന്മാരുടെ കല്ലറകൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് ചെന്ന് അത് പണിയുവാനായിട്ട് എന്നെ വിട്ടയക്കണമേ എന്ന് അദ്ദേഹം രാജാവിന്റെ സന്നദ്ധിയിൽ അപേക്ഷിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ നോക്കിയാൽ മതി, ഇദ്ദേഹം യെരൂശലേം എന്നൊരു വാക്ക് ഉപയോഗിക്കുന്നുണ്ടോ? ഉപയോഗിക്കുന്നില്ല. യെരൂശലേമിന്റെ മതിലുകൾ തകർന്നു കിടക്കുന്നു, അതിന്റെ വാതിലുകൾ തീക്കിരയായി കിടക്കുന്നുവെന്നാണ് നേരത്തെ ഒന്നാം അധ്യായത്തിൽ പ്രവാസത്തിൽ നിന്ന് മടങ്ങി ഇവിടെ വന്ന രണ്ട് സഹോദരന്മാര് ഈ നെഹെമ്യാവിനോട് അറിയിക്കുന്നത്. പക്ഷേ ഈ നെഹെമ്യാവ് രാജാവിനോട് പറയുമ്പോ യെരൂശലേമിനെ പറ്റിയോ ദേവാലയത്തെ പറ്റിയോ ഒരു വാക്ക് പോലും പറയുന്നില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാതിരുന്നത്? അത് എസ്രായയുടെ പുസ്തകത്തിൽ അർത്ഥശഷ്ടാവ് രാജാവ് തന്നെയാണ് ഈ യെരൂശലേമിന്റെ മതില് പണി മുടക്കി നിർത്തിയത്. അപ്പോ അതേ രാജാവിനോടാണ് ഇദ്ദേഹം തന്നെ നാട്ടിലേക്ക് പോകാനും അതോടൊപ്പം ആ മതില് പണിയുവാനുള്ള അനുവാദം ചോദിക്കുന്നത്. അതുകൊണ്ടാണ് ഈ മനുഷ്യൻ പ്രാർത്ഥിക്കുന്നത്, ദൈവമേ അവിടുന്ന് ഇടപെടണം, കാരണം ഞാൻ ഈ യെരൂശലേമിന്റെ മതില് പണിയാൻ പോവാന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ രാജാവ് പഴയ കാര്യം ഓർത്ത് അതിന് തടസ്സം പറയാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് ദൈവമേ അവിടുന്ന് ഇടപെടണമേ എന്ന് പ്രാർത്ഥിച്ച് ഒരുങ്ങിയിട്ടാണ് അദ്ദേഹം ദൈവത്തോട്, ഈ രാജാവിനോട് തന്റെ അഭ്യർത്ഥന അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അപേക്ഷ നടത്തുന്നത്. അദ്ദേഹം അപ്പോഴും വളരെ സൂത്രശാലിയായിട്ട് തന്നെയാണ് രാജാവിന്റെ മുമ്പാകെ പ്രവർത്തിക്കുന്നത്. രാജാവിന് തിരുവള്ളമുണ്ടായി അടിയന്റെ പിതാക്കന്മാരുടെ കല്ലറകൾ സ്ഥിതി ചെയ്യുന്ന പട്ടണം അത് പണിയുവാനായിട്ട് എന്നെ അയക്കണമേ എന്ന് അപേക്ഷിക്കുകയാണ്. അതിനുശേഷം അദ്ദേഹത്തിന്റെ അതിന്റെ താഴെയുള്ള അപേക്ഷ നദിക്കക്കരയുള്ള പോകുന്ന വഴിയിലുള്ള ദേശാധിപതികൾക്ക് കൊടുക്കാനുള്ള എഴുത്തും അതോടൊപ്പം തന്നെ മതിൽ പണിയാനുള്ള മരങ്ങളും അതുപോലെ കല്ലും അതുപോലെയുള്ള സാധനങ്ങൾ രാജധാനിയിൽ നിന്ന് വിട്ടു ലഭിക്കാനുള്ള ഒരപേക്ഷ കൂടെ അദ്ദേഹം രാജാവിന്റെ സന്നദ്ധിയിൽ ഉണർത്തിക്കുകയാണ്. എട്ടാം വാക്യത്തിന്റെ അവസാന ഭാഗത്ത് എങ്ങനെയാണ്? എന്റെ ദൈവത്തിന്റെ ദയയുള്ള കൈ എനിക്ക് അനുകൂലമായിരുന്നത് കൊണ്ട് രാജാവ് അതെനിക്ക് തന്നു. ഇദ്ദേഹം ചോദിച്ചതെല്ലാം രാജാവ് ഇദ്ദേഹത്തിന് കൊടുക്കുകയാണ്. നിങ്ങൾ ഓർക്കണം, അർത്ഥശഷ്ടാവ് രാജാവാണ് മതില് പണി ഇനി നടത്തരുതെന്ന് പറഞ്ഞ് ഒരു കൽപ്പന അന്നത്തെ അവിടുത്തെ ദേശാധിപതികൾ എസ്രായിക്ക് വിരോധമായിട്ട് പറഞ്ഞ് ഈ മുടക്ക് വരുത്തിയത്. അതേ രാജാവിന്റെ മുമ്പിൽ ഇതാ നെഹെമ്യാവ് ഇത് പണിയാനുള്ള പെർമിഷൻ വാങ്ങിയിട്ട്, പണിയാനുള്ള പെർമിഷൻ മാത്രമല്ല അതിന് പണിയാൻ ആവശ്യമായ വസ്തുക്കൾ കൂടെ രാജാവിന്റെ കൈകളിൽ നിന്ന് അദ്ദേഹം സ്വീകരിച്ചിട്ടാണ് മടങ്ങി പോകും അവിടേക്ക് പോകുവാനായിട്ട് ശ്രമിക്കുന്നത്. എന്നിട്ട് അദ്ദേഹം പറയുന്ന ഒരു കാര്യമാണ്, എന്റെ ദൈവത്തിന്റെ ദയയുള്ള കൈ എനിക്ക് അനുകൂലമായിരുന്നത് കൊണ്ട് രാജാവ് അതെനിക്ക് തന്നു. പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ട് നെഹെമ്യാവിന് ദൈവത്തിന്റെ കൈ അനുകൂലമായി തീർന്നു? അതിന്റെ കാരണം ഒന്ന്, അദ്ദേഹം ദൈവത്തെ സ്നേഹിച്ചു, ദൈവത്തെ ഭയപ്പെട്ടു, ദൈവകൽപ്പനകൾ പാലിക്കാൻ പരിശ്രമിച്ചു. അതിനുപരിയായി തന്റെ ജനത്തെ കുറ്റം പറയാനോ തന്റെ ജനത്തിന്റെ അധ്യക്ഷന്മാരെ പറ്റിയുള്ള കുറവ് പറയാനോ പോകാതെ തന്റെയും തന്റെ പിതൃഭവനത്തിന്റെയും ഒക്കെ പാപം കൊണ്ടാണ് ഇതെല്ലാം സംഭവിച്ചതെന്ന് പറഞ്ഞ് ദൈവത്തോട് ചേർന്ന് എളിമപ്പെട്ട ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയും ചെയ്ത മനുഷ്യനാണ്. ഓരോ കാര്യത്തിലും ദൈവത്തിൽ ആശ്രയിച്ച വ്യക്തിയാണ് നെഹെമ്യാവ്. അതുകൊണ്ടാണ് അവസാനം ദൈവത്തിന് മഹത്വം കൊടുക്കുകയാണ്. അല്ലെങ്കിൽ വേണമെങ്കിൽ നെഹെമ്യാവിന് പറയാമായിരുന്നു, എന്റെ കഴിവ് കൊണ്ട് ഇതാ ഇതെല്ലാം ഞാൻ നേടിയെടുത്ത് ഈ മതില് പണിക്ക് വേണ്ടി പോയി എന്ന് പറയാമായിരുന്നു. പക്ഷെ അദ്ദേഹം അങ്ങനെയല്ല പറയുന്നത്, എന്റെ ദൈവത്തിന്റെ ദയ കൊണ്ട് ഇതെല്ലാം എനിക്ക് അനുകൂലമായി തീർന്നു എന്ന് അദ്ദേഹം പറയുകയാണ്. അതുകൊണ്ട് നെഹെമ്യാവിന്റെ ജീവിതം നമുക്കൊക്കെ ഒരു നല്ലൊരു മാതൃകയുള്ള ജീവിതമാണ്, ഒരു സാക്ഷ്യമുള്ള ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് നമ്മളൊക്കെ എങ്കിൽ ഇതേ തരത്തിൽ ഒരു ജീവിത ശൈലിയിലേക്ക് മാറാനായിട്ട് നമ്മൾ പരിശ്രമിക്കണം എന്നുള്ളൊരു ആശയം കൂടെ നമുക്ക് ഈ ഭാഗത്തു നിന്ന് ലഭിക്കുകയാണ്. അങ്ങനെ അദ്ദേഹം പിന്നീട് യെരൂശലേമിലേക്ക് യാത്ര തിരിക്കുന്നതിനെ പറ്റിയും അവിടെ ചെന്ന് യഹൂദ പ്രമാണികന്മാരും അതിന്റെ കൂടെ തന്നെ പടനായകന്മാരും ഒക്കെ കൂടെ ഉണ്ട്, അവരറിയാതെ രാത്രിയിൽ
ഇദ്ദേഹത്തിന് കിട്ടിയ ന്യൂസ് ശരിയാണോ എന്നറിയാൻ തക്കവണ്ണം എല്ലാവരും ഉറങ്ങിക്കിടന്നപ്പോ കുറച്ച് ആൾക്കാരെ കൂട്ടിയിട്ട് അദ്ദേഹം യെരുശലേമിൽ സന്ദർശിക്കുകയും ആ യെരുശലേമിന്റെ തകർന്നു കിടക്കുന്ന മതിലുകളും തീക്ക് ഇരയായി തീർന്ന വാതിലുകളും എല്ലാം കണ്ട് അദ്ദേഹം പിന്നീട് മടങ്ങി വരുന്നതിനെ പറ്റിയാണ് ഈ ഈ ഭാഗത്ത് നമുക്ക് ഈ രണ്ടാം അധ്യായത്തിൽ പിന്നീട് നമുക്ക് വായിച്ച് കണ്ടെത്താനായിട്ട് സാധിക്കുന്നത്. അതിനുശേഷം പതിനെട്ടാമത്തെ വാക്യം, അവിടെ തിരിച്ചു വന്ന് ഈ രാത്രി ഇതെല്ലാം പോയി കണ്ട് തിരിച്ചു വന്നതിന് ശേഷം അദ്ദേഹം പതിനെട്ടാമത്തെ വാക്യം ഇങ്ങനെയാണ്, എന്റെ ദൈവത്തിന്റെ കൈ എനിക്ക് അനുകൂലമായിരുന്നതും രാജാവിനോട് കൽപ്പിച്ച വാക്കുകളും ഞാൻ അറിയിച്ചപ്പോൾ അവർ നാം എഴുന്നേറ്റ് പണിയുക എന്ന് പറഞ്ഞു. അതുവരെയും നെഹെമ്യാവ് ഒരു കാര്യവും ആരോടും പറയുന്നില്ല. എന്നിട്ട് അത് അതിനുശേഷമാണ് അദ്ദേഹം പറയുന്നത്, ഇതാ ദൈവത്തിന്റെ കൈ എനിക്ക് അനുകൂലമാണ്, ദൈവത്തിന്റെ സന്ദേശം എനിക്ക് ലഭിച്ചിട്ടുണ്ട്, ഇത് പണിയുവാനായിട്ടുള്ള ഒരു നിർദ്ദേശം ദൈവത്തിൽ നിന്ന് എനിക്ക് ലഭിച്ചു, അതോടൊപ്പം തന്നെ രാജാവ് എനിക്ക് അനുകൂലമായ രീതിയിലാണ് ഇപ്പോൾ നിലകൊള്ളുന്നതെന്ന് അറിയിക്കുമ്പോൾ കൂടെയുള്ള എല്ലാവരും കൂടെ ഒറ്റ സ്വരത്തിൽ പറയുകയാണ്, നാം എഴുന്നേറ്റ് പണി ആരംഭിക്കുക എന്ന് പറഞ്ഞ് യെരുശലേം ദേവാലയത്തിനും അതുപോലെ തന്നെ യെരുശലേം പട്ടണത്തിന് ചുറ്റുമുള്ള ചുറ്റുമതില് പണി ആരംഭിക്കുകയാണ്. എസ്രായയുടെ പുസ്തകത്തിൽ ദേവാലയത്തിന്റെ പുനരുദ്ധാരണത്തെ പറ്റിയാണ് പറയുന്നതെങ്കിൽ നെഹെമ്യാവിന്റെ പുസ്തകത്തിൽ യെരുശലേമിന് ചുറ്റുമുള്ള സംരക്ഷണ മതില് പണിയുന്നതിന്റെ കാര്യത്തെ പറ്റിയാണ് നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കുന്നത്. ആ കാലഘട്ടത്തിൽ അവിടെ എസ്രായയുടെ നേതൃത്വത്തിൽ ദേവാലയമുണ്ട്, ദേവാലയത്തിൽ ബലികളും മറ്റും എല്ലാം മുടക്കം കൂടാതെ നടക്കുന്നുണ്ട്. പക്ഷേ എന്തില്ല, യെരുശലേമിന്റെ മതില് തകർന്നു കിടക്കുകയാണ്, പട്ടണം ശൂന്യമായി കിടക്കുകയാണ്. അതുകൊണ്ട് അതിന്റെ പണിക്ക് വേണ്ടിയാണ് ദൈവനിയോഗം പ്രാപിച്ച് നെഹെമ്യാവ് ചെല്ലുന്നത്. അങ്ങനെ രണ്ടാമത്തെ അധ്യായം അവസാനിക്കുകയാണ്. മൂന്നാമത്തെ അധ്യായം, അത് ആ അധ്യായം മുഴുവനും ഈ മതില് പണിക്ക് നെഹെമ്യാവ് ഓരോ പ്രമാണികളെ, യഹൂദ പ്രമാണികളെ ഏൽപ്പിക്കുകയും അവര് ആ പണി ചെയ്തു തീർക്കുന്നതിനെ പറ്റിയുള്ള കാര്യങ്ങളാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത് നിങ്ങൾ വീട്ടിലിരുന്ന് വായിച്ചാൽ മതി. വെറുതെ കുറെ പേരുകളും അതോടൊപ്പം തന്നെ ഏത് ഭാഗത്താണ് ഓരോ വ്യക്തികളും മതില് പണി പൂർത്തീകരിക്കുന്നത് എന്നുള്ള കാര്യമാണ് അവിടെ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത്. അതിനകത്ത് മൂന്നാമത്തെ വാക്യം, ഒന്നാമത്തെ മൂന്നിന്റെ ഒന്നൊന്ന് വായിക്കാമോ? അങ്ങനെ മഹാപുരോഹിതനായ എല്യാശീബും അവന്റെ സഹോദരന്മാരായ പുരോഹിതന്മാരും എഴുന്നേറ്റ് ആട്ടിൻവാതിൽ പണിതു. അവർ അത് പ്രതിഷ്ഠിച്ച് അതിന്റെ കതകുകളും വെച്ചു. ഇങ്ങനെയുള്ള ഇങ്ങനെ ഓരോരുത്തരും എന്താണ് ചെയ്തതെന്നുള്ള കാര്യമാണ് അവിടെ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത്. പിന്നീട് നമുക്കറിയാം ഇത് വലിയൊരു മതിലാണ്. അതുകൊണ്ട് തന്നെ ഈ യെരുശലേമിലേക്ക് പ്രവേശിക്കാൻ പലയിടങ്ങളിൽ കവാടങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ആട്ടിൻ വാതിൽ പണിതു എന്ന് പറയുന്നത്. പിന്നീട് മൂന്നാമത്തെ വാക്യം വായിക്കുമ്പോൾ അതിന്റെ ആദ്യ ഭാഗം ഇങ്ങനെയാണ്, മീൻ വാതിൽ പണിതു. പിന്നെ ആറാമത്തെ വാക്യം പഴയ വാതിൽ പണിതു. പിന്നീട് പതിമൂന്നാമത്തെ വാക്യം താഴ്വര വാതിൽ പണിതു. പതിമൂന്നാമത്തെ വാക്യത്തിൽ 14-ാമത്തെ വാക്യം ഉപ്പവാതിൽ പണിതു. പിന്നീട് 15-ാമത്തെ വാക്യം ഉറവ് വാതിൽ പണിതു. 26-ാമത്തെ വാക്യം നീർവാതിലിനെതിരെ നീർവാതിൽ പണിതു. പിന്നീട് 28-ാമത്തെ വാക്യം കുതിരവാതിൽ പണിയുന്നതിനെ പറ്റിയാണ് പറയുന്നത്. 29-ാമത്തെ അവസാനം കിഴക്കേ വാതിൽ പണിതു. പിന്നീട് 31-ാമത്തെ വാക്യം ഹമ്മീഫ് ഗാദ് വാതിൽ പണിതതിനെ പറ്റിയും കൂടെ അവിടെ രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. അങ്ങനെ 10 പ്രധാനപ്പെട്ട കവാടങ്ങളാണ് ഈ മതിലിന് ഉണ്ടായിരുന്നത്. ഈ മതിലിന്റെ പല മേഖലകളിൽ നിന്ന് പ്രവേശിക്കാൻ കഴിയുന്ന രീതിയിൽ 10 കവാടങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം കൂടെ ഈ ഭാഗത്ത് രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. ഇതാണ് 3 അധ്യായങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങൾ ഉണ്ടോ നിങ്ങൾക്ക്? ഞാനിങ്ങനെ ഒറ്റയ്ക്ക് അങ്ങോട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ വീഡിയോ ഒന്ന് ഓൺ ചെയ്യാമോ? നിങ്ങളുടെ ഫേസ് ഒക്കെ ഒന്ന് കാണാനുള്ള ഒരു ആഗ്രഹം ഉണ്ടാവും. കൊച്ചമ്മേ, ചെറിയ അഞ്ചക്കാലക്കലച്ചന്റെ കൊച്ചമ്മ ഉണ്ടോ നമ്മുടെ കൂടെ? അച്ഛാ, ഈ പറയുന്നതൊക്കെ മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്?
അയ്യോ ഉണ്ട്, മനസ്സിലാവുന്നുണ്ടച്ചാ. എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഈ മൂന്ന് അധ്യായങ്ങളിൽ എന്തെങ്കിലും സംശയങ്ങളോ? കഴിഞ്ഞ എത്രയുടെ പുസ്തകത്തിൽ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? നമ്മൾ കഴിഞ്ഞ രണ്ടാഴ്ച പഠിച്ച പുസ്തകമാണ് എസ്രായുടെ പുസ്തകം. രണ്ടു കൂട്ടർക്കാണ് യാതൊരു ചോദ്യങ്ങളും ഇല്ലാത്തതെന്നാണ് പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുള്ളത്. ഒന്ന്, എല്ലാം പഠിച്ചവർക്ക് യാതൊരു ചോദ്യവും ഉണ്ടാവില്ല. രണ്ട്, ഒന്നും അറിയാത്തവർക്കും യാതൊരു ചോദ്യവും ഉണ്ടാവില്ല. ഇതിലേത് വിഭാഗത്തിലാണ് നമ്മൾ നിന്ന് അറിയണം. ഇനി ഇതല്ലാതെ വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? മറ്റൊന്നും ഇല്ലെങ്കിൽ നമുക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. ഇത് മൂന്ന് അധ്യായങ്ങളാണ് എടുക്കാമെന്ന് ആഗ്രഹിച്ചിരുന്നത്. മൂന്ന് അധ്യായങ്ങൾ നമ്മൾ പഠിക്കാനായിട്ട് പരിശ്രമിച്ചു. നിങ്ങളിത് വായിക്കണം. വായിക്കുമ്പോഴാണ് കുറച്ചുകൂടെ ഇത് പറഞ്ഞതിനെ പറ്റി ആഴമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അടുത്ത ആഴ്ച 4, 5, 6 അധ്യായങ്ങൾ കൂടെ ഒന്ന് വായിക്കാനായിട്ട് ശ്രദ്ധിക്കണമെന്നുള്ള കാര്യം കൂടെ ഓർപ്പിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ ഭാഗമൊക്കെ ഒരു ചരിത്ര പുസ്തകമായതുകൊണ്ട് ഇത് ചിലപ്പോ അത്ര ഒരു സുഖകരമായിട്ട് തോന്നാനായിട്ട് സാധ്യതയില്ല. എങ്കിലും പരമാവധി നമ്മുടെ ജീവിതമൊക്കെ ആയിട്ട് ബന്ധപ്പെടുത്തി പറയാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. നിങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിക്കണം. കഴിഞ്ഞ ആഴ്ച കുറച്ചുകൂടെ വചനങ്ങളും ഒക്കെ എനിക്ക് കുറച്ചും കൂടെ ഒരു വെളിപ്പെടുത്തലുകൾ ദൈവസന്നിധിയിൽ നിന്ന് ലഭിച്ചായിരുന്നു. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോഴാണ് നിങ്ങൾക്കും കൂടെ ആവശ്യമുള്ള മെസ്സേജുകൾ എനിക്ക് ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് പ്രാർത്ഥിക്കണം. നമ്മുടെ ഈ വേദപഠനത്തിന് വേണ്ടി ദൈവത്തിന്റെ ഒരു കൃപയില്ലാതെ ഒരു കാര്യവും നടക്കില്ല. അതുകൊണ്ട് എന്തെങ്കിലും പറയാൻ ഒരു വാക്ക് നാവിൽ വരണമെങ്കിൽ, ഒരു വചനം വരണമെങ്കിൽ നിങ്ങളുടെ എല്ലാവരുടെ ഒരു പ്രാർത്ഥന ആവശ്യമുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ ഒരു പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെടുന്നു. എല്ലാവരും നോമ്പൊക്കെ എടുക്കുന്നുണ്ടോ? ഏത് നോമ്പാണ് ഇപ്പൊ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്? അതറിയാനല്ലേ, സ്ലീഹാ നോമ്പാണ്. ഇനി ഒരാഴ്ച കൂടെ നമുക്ക് നോമ്പനുഷ്ഠാനം ഉണ്ട്. വരുന്ന 29-ാം തീയതി ശനിയാഴ്ചയാണ് സ്ലീഹാ നോമ്പ് വീടുന്നത്. അതുകൊണ്ട് ആരെങ്കിലും ഇതുവരെ നോമ്പെടുത്തിട്ടില്ലെങ്കിൽ ഈ ആഴ്ച മുതലെങ്കിലും നോമ്പെടുത്ത് പത്രോ സ്ലീഹ മുതൽ മത്തിയാ സ്ലീഹ വരെയുള്ള ഓരോ സ്ലീഹന്മാരോടും പ്രത്യേകമായിട്ട് മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കണം. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ സഭയ്ക്ക് വേണ്ടിയും അതോടൊപ്പം തന്നെ നമ്മുടെ കുടുംബങ്ങൾക്കും തലമുറകൾക്കൊക്കെ വേണ്ടി ഈ പിതാക്കന്മാരോട് മധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അതോടൊപ്പം തന്നെ അവരെല്ലാം സുവിശേഷത്തിന്റെ ചൈതന്യം ഉൾക്കൊണ്ട് ദേശങ്ങൾ തോറും നടന്ന് യേശുവിനെ പല ഹൃദയങ്ങളിൽ ലക്ഷങ്ങൾക്ക് പകർന്നു കൊടുത്ത വ്യക്തികളാണ് അവരോരുത്തരും. അപ്പോ അത്തരത്തിലുള്ള ഒരു അനുഗ്രഹവും നമുക്ക് ലഭിക്കാനായിട്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണം എന്നുള്ള കാര്യം കൂടെ ഓർപ്പിച്ചുകൊണ്ട് നിർത്തുകയാണ്. നമുക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധ റുഹായിക്കും സ്തുതി ആദിമുതലെന്നും ഉന്നയിക്കും തന്നെ ആമീൻ. കാരുണ്യവാനായ ദൈവമേ, നെഹെമ്യാവിന്റെ പുസ്തകം 1 മുതൽ 3 വരെയുള്ള അധ്യായങ്ങൾ പഠിക്കുവാനായിട്ട് നടത്തിയ പരിശ്രമം ദൈവമേ അവിടുത്തെ കൃപയാൽ പൂർത്തീകരിക്കുവാനായിട്ടിടയായി തീർന്നല്ല. ദൈവമേ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു. നെഹെമ്യാവ് ഒരു സാധാരണക്കാരനായിരുന്നു. ഒരു പുരോഹിതനോ അല്ലെങ്കിൽ ഇസ്രായേൽ ജനത്തിന്റെ ഇടയിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഭരണ മേഖലയിലുള്ള ഒരു വ്യക്തിയോ അല്ലാഞ്ഞിട്ട് കൂടെ ഒരു അൽമായനായിരുന്നിട്ട് പോലും അദ്ദേഹത്തിന്റെ ദേശത്തെ പറ്റി ഒരു വേദന ജനിപ്പിക്കുന്ന വാർത്ത കേട്ടപ്പോൾ ആ ജനത്തിന് വേണ്ടി ഉപവാസമെടുത്തും കണ്ണുനീരോടും കൂടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നതിനെ പറ്റി ഞങ്ങൾക്ക് വായിച്ചു കേൾക്കുവാനും പഠിക്കുവാനും സാധിച്ചു. ദൈവമേ മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നവനെ അവിടുന്ന് പ്രത്യേകം സ്നേഹിക്കുന്നുവെന്നും അതോടൊപ്പം തന്നെ തന്നെത്താൻ താഴ്ത്തി പ്രാർത്ഥിക്കുന്നവന്റെ പ്രാർത്ഥനയ്ക്ക് അവിടുന്ന് ഉത്തരം നൽകുമെന്നുമെല്ലാം ഈ 1-ാം അധ്യായത്തിലും തുടർന്നു വരുന്ന അധ്യായങ്ങളിലുമെല്ലാം കാണുവാനും പഠിക്കുവാനും ഞങ്ങൾക്ക് നൽകിയ വലിയ കൃപയ്ക്കായിട്ട് ദൈവമേ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു. ദൈവമേ ഈ ശുശ്രൂഷയിലായിരിക്കുന്ന എല്ലാ കുടുംബങ്ങളെയും എല്ലാ അനുഗ്രഹങ്ങളാലും കൃപകളാലും അവിടുന്ന് നിറയ്ക്കണമേ. ആത്മാവിന്റെ ചൈതന്യം കൊണ്ട് എല്ലാ ഹൃദയങ്ങളെയും കുടുംബങ്ങളെയും തലമുറകളെയും അവിടുന്ന് നിറച്ച് നയിക്കണമേ. ഞാൻ 2-ാമത് കടന്നു വരുമ്പോൾ വിശ്വാസം കണ്ടെത്തുമോ എന്ന് അവിടുന്ന്
ആശങ്കപ്പെടുന്നുണ്ടല്ലോ ദൈവമേ. അന്ത്യകാലഘട്ടത്തിൽ വിശ്വാസം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ വചനം കേട്ട് വിശ്വാസത്തിൽ ജ്വലിക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് സഹായിക്കണമേ. രോഗപീഠകളിലൂടെ ദുഃഖഞരുക്കങ്ങളിലൂടെ കടന്നു പോകുന്ന എല്ലാവരെയും അവിടുന്ന് സൗഖ്യത്തിലേക്കും സമാധാനത്തിലേക്കും അനുഗ്രഹത്തിലേക്കും നയിക്കണമേ എന്ന് അവിടുത്തെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുന്നു ദൈവമേ. സഭാപിതാക്കന്മാരെയെല്ലാം ഓർക്കുന്നു, ആചാര്യന്മാർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ദൈവമേ. അവിടുന്ന് ബലപ്പെടുത്തണമേ, ആത്മാവ് കൊണ്ട് നിറച്ച് ദൈവമേ അവിടുന്ന് ശക്തിപ്പെടുത്തു വഴി നയിക്കണമേ. അങ്ങേൽപ്പിക്കുന്ന ജനത്തെ അജഗണത്തെ നയിക്കാൻ തക്കവണ്ണം ജ്ഞാനവും വിവേകവും വിശ്വസ്തതയും വിശുദ്ധിയും കൊണ്ട് ദൈവമേ അവിടുന്ന് പൗരോഹിത്യ സമൂഹത്തെ നിറയ്ക്കണമേ. ദൈവമേ അൽമായ സമൂഹത്തെ മുഴുവനായിട്ട് സമർപ്പിക്കുന്നു ദൈവമേ. എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും ദുഃഖ ഞെരുക്കങ്ങളിൽ നിന്നും എല്ലാവരെയും സംരക്ഷിച്ച് പരിപാലിച്ചു കൊള്ളണമേ. പരിശുദ്ധ അമ്മേ മാതാവേ, പരിശുദ്ധരായ അപ്പോസ്തോലന്മാരെ, അടിയങ്ങളുടെ കാവൽ പിതാവായ മോർ ഗീവറിയെ സഹതായി, സകല പരിശുദ്ധന്മാരും ശുദ്ധിമതികളുമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നാളത്തെ വിശുദ്ധ കുർബാനയിലേക്ക് ഞങ്ങളെ അവിടുന്ന് ഒരുക്കണമേ. അതായത് പിതാവിന്റെയും പുത്രന്റെയും ജീവനുള്ള പരിശുദ്ധ റൂഹായുടെയും നാമമഹത്വത്തിനായിട്ട് തന്നെ ആമേൻ.